ലോക പ്രശസ്തനായ ബ്രസീലിയൻ നോവലിസ്റ്റ് പൗലോ കൊയ്ലോ പറഞ്ഞിരിക്കുന്നത് ഇപ്രകാരമാണ്, ഈ ലോകത്തിലെ ഏറ്റവും ശക്തമായ ആയുധം അക്ഷരമാണ്. കൊടുവാളിന്റെ വായ് തള്ളി തീർക്കുവാൻ അക്ഷരം കൊണ്ട് സാധിക്കും. വിദ്യാഭ്യാസത്തിന്റെ പ്രാധാന്യവും ആവശ്യകതയും വർദ്ധിച്ചു വരുന്ന ഒരു കാലത്തിലൂടെയാണ് നാം ഇപ്പോൾ കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത്. കാലഘട്ടത്തിന്റെ മാറ്റങ്ങൾക്കനുസരിച്ച് വിദ്യാഭ്യാസ സമ്പ്രദായവും മാറിക്കൊണ്ടിരിക്കുന്നു. പണ്ടൊക്കെ ഗുരുകുല വിദ്യാഭ്യാസമായിരുന്നെങ്കിൽ ഇന്നത് ഓൺലൈൻ വിദ്യാഭ്യാസമായി മാറിയിരിക്കുന്നു. കോവിഡ് 19 സർവസംഹാരിയായി ലോകമാകെ പടർന്നു പിടിക്കുകയും രാജ്യങ്ങളിൽ നിന്ന് രാജ്യങ്ങളിലേക്ക് ശേക്കേറുകയും മരണം 5 അക്കത്തിൽ നിന്ന് 6 അക്കത്തിലേക്ക് ഉയരുകയും ചെയ്തപ്പോൾ വിദ്യാലയങ്ങളിൽ ചെന്നുള്ള വിദ്യാഭ്യാസം പ്രായോഗികമല്ലാതായിരിക്കുന്നു. അതുകൊണ്ട് ഇപ്പോൾ ഓരോ വീടും ഓരോ വിദ്യാലയമായി മാറി. മൊബൈൽ ഫോണിലൂടെയും ടിവിയിലൂടെയും ഇന്ന് ഓൺലൈൻ വിദ്യാഭ്യാസം നടക്കുന്നു. ഒരു നാണയത്തിന്റെ ഇരുവശങ്ങൾ പോലെ തന്നെ ഓൺലൈൻ വിദ്യാഭ്യാസത്തിനും സാധ്യതകളും വെല്ലുവിളികളുമുണ്ട്. ഈ വിദ്യാഭ്യാസ സമ്പ്രദായത്തിലൂടെ വിദ്യാർത്ഥികളും മാതാപിതാക്കളും അധ്യാപകരും ഹൈടെക്കായി മാറിയിരിക്കുന്നു. സാങ്കേതിക ജ്ഞാനം ഏവരും നേടിയെടുത്തു. ഇന്ത്യയിലെ തന്നെ ആദ്യ ഡിജിറ്റൽ സംസ്ഥാനമായി കേരളം മാറുകയും ചെയ്തു. ലോകത്തിലെ തന്നെ പ്രശസ്തമായ സർവകലാശാലകളിൽ വീട്ടിലിരുന്ന് തന്നെ പഠിക്കുവാൻ സാധിക്കുന്നു. ഓൺലൈൻ വിദ്യാഭ്യാസത്തിലേക്ക് നാം കടന്നു വന്നപ്പോൾ മറ്റ് വിദ്യാഭ്യാസ ചെലവുകൾ കുറയുകയും എന്നാൽ ഓൺലൈൻ ചെലവുകൾ കൂടുകയുമാണ് ചെയ്തത്. പണ്ടൊക്കെ ഗുരുവിന്റെ വീടുകളിൽ നിന്ന് ഗുരുവിനൊപ്പമായിരുന്നു വിദ്യാഭ്യാസ സമ്പ്രദായത്തിന് വിപരീതമായി ഇന്ന് അധ്യാപകർ നമ്മുടെ വീടുകളിലേക്ക് മൊബൈലിലൂടെയും ടിവിയിലൂടെയും എത്തുന്നു. ഈ ഒരു വിദ്യാഭ്യാസ രീതി നമുക്ക് വിദൂരതയായിരുന്നു. എന്നാൽ ഡിജിറ്റൽ മേഖലയിൽ അപ്രതീക്ഷിതമായ ഒരു നേട്ടമാണ് നമ്മുടെ സമൂഹം ഈ കോവിഡ് കാലത്ത് കൈവരിച്ചത്. അങ്ങനെ വിദ്യാഭ്യാസവും ഇന്ന് നമ്മുടെ വിരൽ തുമ്പിലായിരിക്കുന്നു. പക്ഷേ ഓൺലൈൻ വിദ്യാഭ്യാസം ഉയർത്തുന്ന വെല്ലുവിളികളെയും കുറിച്ച് നാം ബോധവാന്മാരായിരിക്കുന്നു. വിദ്യാഭ്യാസം എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് അറിവ് സമ്പാദനം മാത്രമല്ല, ഒരു കുട്ടിയുടെ സമഗ്ര വികസനമാണ്. പണ്ടത്തെ വിദ്യാഭ്യാസ രീതിയിൽ ഒരു കുട്ടി കായികപരമായും കലാപരമായും സാമൂഹികമായും വികസിക്കുന്നു. എന്നാൽ ഇന്ന് കുട്ടികളുടെ കഴിവുകൾ പ്രകടിപ്പിക്കാനും അത് വികസിപ്പിക്കാനും അവസരങ്ങൾ ലഭിക്കുന്നില്ല. നമ്മുടെ പഠനകാലം നമുക്ക് സമ്മാനിക്കുന്ന ഏറ്റവും അമൂല്യമായ ഒന്ന് നമ്മുടെ നല്ല സൗഹൃദങ്ങളാണ്. എന്നാൽ ഇന്നത്തെ കാലത്ത് കുട്ടികൾക്ക് നല്ല സൗഹൃദങ്ങൾ നഷ്ടമാകുന്നു. മൊബൈൽ ഫോണും ടിവിയും ഒരു പരിധിവരെ അവരുടെ രോഗമായി കഴിഞ്ഞിരിക്കുന്നു. കളിക്കളങ്ങൾ ഇന്ന് ശൂന്യമായി കഴിഞ്ഞിരിക്കുന്നു. തോമസ് പോൾ പറഞ്ഞിരിക്കുന്നത് ഇങ്ങനെയാണ്, ഒരു അധ്യാപകനും വിദ്യാർത്ഥിയും തമ്മിലുള്ള ബന്ധത്തെ അമ്മയും മകനും തമ്മിലുള്ള ബന്ധത്തിന് തൊട്ടുനായികയായി ഞാൻ സൂക്ഷിക്കുന്നു. ഏറ്റവും പവിത്രമായ ബന്ധങ്ങളിൽ ഒന്നാണ് ഗുരു ശിഷ്യ ബന്ധം. എന്നാൽ ഇന്ന് നമുക്ക് ആ ബന്ധത്തിന്റെ പവിത്രത പഴയതുപോലെ സൂക്ഷിക്കാൻ കഴിയുന്നില്ല. ഓൺലൈൻ വിദ്യാഭ്യാസ ഉയർത്തുന്ന പ്രതിസന്ധികളിൽ രൂക്ഷമായത് ഇത് തന്നെയാണ്. ഒരു വിദ്യാർത്ഥിയെ വ്യക്തിപരമായി മനസ്സിലാക്കാനോ കഴിവുകൾ അറിയാനോ അവന്റെ പഠന നിലവാരം വിലയിരുത്താനോ ഇന്ന് സാധിക്കുന്നില്ല. പക്ഷേ ഇന്നത്തെ വിദ്യാഭ്യാസ രീതിക്ക് നല്ല സ്വീകാര്യതയാണ് ലഭിക്കുന്നത്. പ്രിയമുള്ളവരെ, ഓൺലൈൻ വിദ്യാഭ്യാസത്തിന്റെ സാധ്യതകളും വെല്ലുവിളികളും തിരിച്ചറിഞ്ഞ് സാധ്യതകളെ ഒപ്പം നിർത്തി വെല്ലുവിളികളെ അതിജീവിക്കാൻ നമുക്ക് കഴിയട്ടെ. അങ്ങനെ നാളത്തെ പൗരന്മാർ